ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞെങ്കില് ടാങ്കി ബഫേലോ ചിക്കൻ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ വീഡിയോയിൽ ഇട്ട് പോകാം. ഇവിടെ കാട്ടിയതുപോലെ തന്നെ ചിക്കൻ വിങ്സ് കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ വിങ്സിലേക്ക് 2 സ്പൂണ് കോൺഫ്ലോർ, 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞപ്പൊടി, 4-5 വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിന് കണക്കായിട്ട് ഇട്ട് കൊടുത്താൽ മതി, 1/2 ചെറുനാരങ്ങ ജ്യൂസ്. ഇതൊക്കെ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കന് കുറച്ച് മോയ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചിക്കനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ഒരു 10-15 മിനിറ്റോളം ഒന്ന് സൈഡിൽ എടുത്ത് വെക്കുക. ഇനി ഞങ്ങൾക്ക് ഈ ചിക്കൻ വിങ്സ് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ലൈറ്റായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഈ ചിക്കൻ വിങ്സ് എണ്ണയിലൊക്കെ ഇട്ട് കൊടുക്കാം. പത്തോ 15 മിനിറ്റോ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ് ഈ ചിക്കനെ. 1-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിടാം. ഇപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ വെന്തിട്ട് ഒരു ക്രിസ്പിനെസ് കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ. ഇപ്പോൾ ചിക്കൻ വിങ്സ് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ വേറെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഇനി ഞങ്ങൾക്ക് ഈ ചിക്കൻ വിങ്സിനുള്ള ഒരു സോസ് ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതിഷ്ടമുണ്ടോ ആ സോസ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. 2-3 വെളുത്തുള്ളി ചതച്ചത്, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, കുറച്ച് പഞ്ചസാര, കുറച്ച് വിനേഗർ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സോസ് കുറച്ചും കൂടെ തിക്കാകാൻ നിങ്ങൾക്ക് കുറച്ച് കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഈ സോസ് തിക്കാകുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇപ്പോൾ സോസ് നല്ലതുപോലെ തിക്കായിട്ടുണ്ട്. ഇനി മാറ്റിവെച്ച ചിക്കൻ വിങ്സിനെ ഒരു ബൗളിലേക്ക് ഇടുക. ഇതിലേക്ക് നല്ല ചൂടോടെ സോസിനെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ചിക്കൻ വിങ്സിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സോസ് ആകെ എല്ലായിടത്തും സ്പ്രെഡാകുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞങ്ങളുടെ ടാങ്കി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
ഒരു രക്ഷയില്ല അടിപൊളി ഈ ചിക്കൻ വിങ്സിൽ ഈ സോസിൻ്റെ മിക്സ്ചറും അതല്ലാതെ കുറച്ച് എരിവും പിന്നെ പുളിപ്പും പിന്നെ ഈ ലെമൻ്റെ ഒരു ടേസ്റ്റും ഇതൊക്കെ കൂടിയിട്ട് ഒരു നല്ലൊരു അടിപൊളി ഡിഷായിട്ടുണ്ട്. ഈ റെസിപ്പി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒരു തംസപ്പ് തരിക, ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം, അതുവരെക്കും ബൈ.